നമസ്കാരം. റഫ് ടു ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിടൽ അറ്റ് ഇറ്റ്സ് പീക്ക്, അങ്ങനെ വേണം നമ്മൾ സൗത്ത് ആഫ്രിക്കയുടെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഇന്നിങ്സിനെ വിശേഷിപ്പിക്കാൻ. 3 സെഞ്ചുറികളാണ് നമ്മൾ കണ്ടത്. 2-ാമത്തെ ഓവറിൽ ടെമ്പ ബൗമയെ നഷ്ടപ്പെട്ടുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഒരു പരിങ്ങലിലേക്ക് പോകുന്നു എന്ന തോന്നലുണ്ടായിരുന്നു തുടക്കത്തിൽ പലരുടെയും മനസ്സിൽ. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഉടൻ തന്നെ വളരെ വേഗത്തിൽ തന്നെ വ്യക്തമായി. ക്വിൻ്റൻ ഡീകോക്കും വാണ്ടർ ഡ്യൂസനും ചേർന്നുകൊണ്ടുള്ള ആ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, ആ കൂട്ടുകെട്ട് 10 റൺസിൽ ആദ്യ വിക്കറ്റ് വീണിട്ട് 2-ാമത്തെ വിക്കറ്റ് വീഴുന്നത് പിന്നെ 214 റൺസിലാണ്. 204 റൺസിൻ്റെ ആ 2-ാം വിക്കറ്റ് കൂട്ടുകെട്ട് വേണ്ട വിധത്തിലുള്ള അടിത്തറപ്പാകി കഴിഞ്ഞിരുന്നു. 31-ാമത്തെ ഓവറിൽ ക്വിൻ്റൻ ഡീകോക്ക് മടങ്ങുമ്പോൾ 214 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു സൗത്ത് ആഫ്രിക്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഞ്ഞിക്കിടൽ അറ്റ് ഇറ്റ്സ് പീക്ക്, 84 പന്തുകളിലാണ് QDK 100 റൺസ് അടിച്ചുകൊണ്ട് മടങ്ങിപ്പോയത്. 12 ഫോറുകളും 3 സിക്സറുകളും. പിന്നെ വാണ്ടർ ഡ്യൂസൺ 110 പന്തുകളിൽ നിന്ന് 108 റൺസ് കഴിഞ്ഞില്ല. മാർക്കിടമിൻ്റെ ആ ഒരു അടിയുണ്ടല്ലോ, വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി, വെറും 49 പന്തുകളിൽ നിന്ന് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തി. അങ്ങനെ 84 പന്തുകളിൽ നിന്ന് 106 റൺസാണ് അദ്ദേഹം കുറിച്ചത്. 14 ഫോറുകളും 3 സിക്സറുകളും. ഈ 3 സെഞ്ചുറികൾ അത്ര വലിയൊരു സ്കോറിലേക്ക് സൗത്ത് ആഫ്രിക്കയെ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഒടുവിൽ ഡേവിഡ് മില്ലറുടെ ഫിനിഷിംഗ് ടച്ച്, 21 പന്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വക 39 റൺസ്. എല്ലാ അർത്ഥത്തിലും ഒരു പഞ്ഞിക്കിടൽ അറ്റ് ഇറ്റ്സ് പീക്കാണ് കണ്ടത്. റെക്കോർഡുകൾ ഒന്നൊന്നായിട്ട് അവർ പിഴുതെറിഞ്ഞു. വേൾഡ് കപ്പിൽ ഒരു ഇന്നിങ്സിൽ 3 സെഞ്ചുറികൾ പിറന്നതിൻ്റെ റെക്കോർഡ്, വേൾഡ് കപ്പിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി അടിച്ചതിൻ്റെ റെക്കോർഡ് മർക്കറം സ്വന്തമാക്കിയത്, വേൾഡ് കപ്പിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലിൻ്റെ മറ്റൊരു റെക്കോർഡ്. റെക്കോർഡുകൾക്ക് പിന്നാലെ റെക്കോർഡുകൾ പിറക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ ഇന്നിങ്സിൽ കണ്ടത്. കഴിഞ്ഞില്ല. പതിരാനെ കൊടുത്തത് 95 റൺസാണ്. MSD പറഞ്ഞിരുന്നു പതിരാനയെ അധികം 50-ഓവർ മത്സരങ്ങളിൽ കളിപ്പിക്കരുത്, ലിമിറ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ 50-ഓവർ മത്സരങ്ങളെന്ന് അദ്ദേഹം MSD പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രീലങ്കൻ കോച്ച് സിൽവർവുഡ് പറഞ്ഞത് ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല, അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആണ്, ഏകദിനത്തിൽ അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്നാൽ അത് തെറ്റായ തീരുമാനമായിരിക്കുമെന്നാണ്. എന്തായാലും ആവശ്യത്തിനുള്ള പഞ്ഞിക്കിടൽ പതിരാനയ്ക്ക് കിട്ടി. പതിരാനയ്ക്ക് പൊതിരെ കിട്ടി എന്ന് മാത്രമല്ല, വീണ്ടും അടി കിട്ടിയവരുടെ കൂട്ടത്തിൽ രജിതയുണ്ട്. 10 ഓവറിൽ 90 റൺസാണ് അദ്ദേഹം കൊടുത്തത്. ഡി സിൽവ 4 ഓവർ എറിഞ്ഞ് നോക്കി 9.75 ഇക്കണോമിയിൽ 39 റൺസാണ് വിട്ടുകൊടുത്തത്. മധുശാങ്ക 10 ഓവറിൽ 86 റൺസ്, വെള്ളലേഖ 10 ഓവറിൽ 81 റൺസ്. പഞ്ഞിക്കിടലിൽ നിന്ന് രക്ഷപ്പെട്ടവരായിട്ട് ആരുമില്ല എന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കണ്ടത്. പഞ്ഞിക്കിടൽ അറ്റ് ഇറ്റ്സ് പീക്ക്. നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ ഒരു ഇന്നിങ്സിനെ കുറിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുന്നത്. വീഡിയോ സാധിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടു ക്രിക്കറ്റ്.